ഇവിടെ ഞങ്ങളുടെ പെരയില് ആകെ മൂന്ന് റൂമാണ് അടിയിലുള്ളത്. ഒന്നിന്റെ റൂമാണ്, ഒന്ന് വാപ്പാന്റെ റൂമാണ്. വാപ്പാന്റെ റൂം വാപ്പ കഴിഞ്ഞെടുക്കൂല, എന്റെ റൂം ഞാൻ തീരെ കഴിഞ്ഞെടുക്കൂല. പിന്നെ ഓന്റെ റൂമുണ്ട്, അതാണ് ഞാൻ പിന്നെ സ്റ്റോർ റൂമും വരെയാണ്. ഇല്ല വേസ്റ്റ് മെയ്യോ കഴിഞ്ഞുള്ള. അപ്പോ എന്റെ അന്തരം തിരിച്ചാൽ ഇതാണ് അന്തരം. ഇപ്പൊ പോവാണ്, നാളെ പോവാണ്, നാളെ ദുബൈക്ക് ദുബായിലേക്ക് പറക്കുന്നതാണ്. ഓ നാളെ പോണെ സംബന്ധിച്ച് ഓന്റെ പെണ്ണുങ്ങളും വന്നിക്കണ്. രസല്ലോ പോയിക്കോട്ടെ, സങ്കടം അമ്മയ്ക്കുണ്ടോ സങ്കടം? ബ്ലൂ ലൈറ്റ് അവൻ സുബൈക്ക് അന്തരം പോവാണ് ദിൽസാദ്. അപ്പോ ദിൽസാദിനെ അവനെ പറഞ്ഞേക്കാണ്, ഗൾഫ് പറഞ്ഞേക്കാണ്, ഇമ്മ ആട്ടി പറഞ്ഞേക്കാണ്. ഗൾഫിന്ന് വന്നിട്ട് അല്ല, ഗൾഫൊക്കെ പോയിക്കാണ്ട് മേലത്തെ റൂമൊക്കെ ശരിയാക്കിയിട്ട് എനിക്ക് പെണ്ണിട്ട് ചേരുള്ളൂ പറഞ്ഞു. നിക്കാ ചെയ്തിട്ടല്ലോ ഇനി കൊണ്ടന്നെ അവന്റെ റൂമ കൊണ്ടന്നെ ഒരു പരിപാടി. അതായത് ഒരു പരിപാടി ഉണ്ടാക്കിയിട്ടില്ല, അതായത് നാട്ടുകാർക്ക് തിന്നാൻ കൊടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അത് അപ്പൊ കൂട്ടി കൊണ്ടുവന്നിട്ടില്ല. അപ്പൊ കൂട്ടി കൊണ്ടുവന്നെന്ന് ചെയ്യും. ഒന്ന് ഇവിടെ ഞങ്ങ പെരയില് ആകെ മൂന്ന് റൂമാണ് അടിയിലുള്ളത്. ഒന്നിന്റെ റൂമാണ്, ഒന്ന് വാപ്പാന്റെ റൂമാണ്. വാപ്പാന്റെ റൂം വാപ്പ കഴിഞ്ഞെടുക്കൂല, എന്റെ റൂം ഞാൻ തീരെ കഴിഞ്ഞെടുക്കൂല. പിന്നെ ഓന്റെ റൂമുണ്ട്, അതാണ് ഞാൻ പിന്നെ സ്റ്റോർ റൂമും വരെയാണ്. ഇല്ല വേസ്റ്റ് മെയ്യോ കഴിഞ്ഞുള്ള. അപ്പൊ പിന്നെ മേലക്ക് ഫിനൂനൊക്കെ വന്നവിടെ ഉച്ചാത്ത പെങ്ങളില്ലേ, ഓളൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെയാണ് വന്ന് കുത്തിറക്ക. അപ്പൊ മേലക്ക് മൂന്ന് റൂം, രാച്ചാ രണ്ട് റൂം ഉണ്ടാക്കിയത്. അതിൽ ഒരു റൂം ഒന്ന് വൃത്തിയാക്കിയാലും സാറാക്കി കഴിഞ്ഞാൽ അവന് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ ഇപ്പൊന്റെ പൈസന്റെ സാഹചര്യത്താൽ അവൻ ഗൾഫിലേക്ക് പോവുകയാണ്. ഗൈസ് ഗൾഫിലേക്ക് പോവുകയാണ്. അത് ഇത് ഗൾഫിലൊക്കെ ഇങ്ങനല്ല, ഗൾഫിലൊക്കെടാ ഇത്ര മലയപ്പം പൊതിയില്ല. ഇത് മാണി പിന്നെ ഇതിമ്മ കൂടെ, അതായത് ആ പൊരിച്ചടൂലേ അതിന്റെ മേൽക്കൂടെ ഇങ്ങനെ ചോറ്റിക്ക് ചപ്പും പൊരി അങ്ങനെ നമുക്ക് അങ്ങനെ മിക്സി മിക്സി ആണെങ്കിൽ സൗണ്ട് കിട്ടൂല. ഉള്ളി പൊരിച്ചിടും, ഈ ബീഫ് ഇടും, ഗരം മസാല ഇടണം. ആ മറ്റേ ഇത് ഗരം മസാല അല്ലേ? ഇത് പറയുന്നുണ്ടല്ലോ, കൊറച്ചിട്ട് വരാം. ഞാനല്ലേ ബിരിയാണി വെക്കണേ, അറിയൊന്നുമില്ല. ഇത്ര തോന്നിട്ടില്ല, ഇമ്മടെ പൊടിയൊക്കെ പാടിട്ട് കുത്തി കഴിപ്പിച്ചപ്പോ മുളക് പൊടി കൊറച്ചിടും. ആ കൊറച്ചിട്ടുള്ളേ, ചെറിയൊരു എരിവൊക്കെ വേണ്ടേ? ആ കൊറച്ചിട്ടുള്ളു, ഒരു ഒരൊറ്റ സ്പൂൺ. അത് അഞ്ചിലോ അല്ലേ തീറ്റല്ലേ? അഞ്ചിലോ ഓന്റെ അമ്മായിമാരോട് പറയാ, അമ്മക്കാക്കാനോട് വെച്ചത് കാരണം അതിന് വേണ്ടിട്ടാണ് ഞാൻ മാറ്റിവെച്ചാണ്ട് അതില് വാട്ടാന്ന് പറയുന്നത്. അപ്പൊ ഇവർക്ക് പറ്റൂല, അത് കാട്ടി കൊടുത്ത അവിടെ അവിടെ
ഞാന് തന്നെയല്ലേ ഇത്രയും നേരം പറഞ്ഞത്. അതൊറ്റക്ക് പൊന്തുവാ അത് ശരിയാക്കിയാ ആദ്യം ആദ്യം അത് ശരിയാക്കിയേക്ക മസാല, എന്നിട്ട് ചോറ് തളിച്ചിട്ടായിക്കട. ശരിക്കും പിടിച്ച ക്യാമറേ എന്നെ കാണണം. ആ നോക്കില്ല, നമ്മളെ പേര് അങ്ങനെ നമ്മളെ പാവപ്പെട്ട പ്രൊഡ്യൂസറിനാണ്. അതെന്ത് ജ്യൂസാ? ലൈം. ലൈം അങ്ങനത്തെ പാത പാത എങ്ങോട്ടാക്കണേട്ടോ? കാൽ മക്കിടണ്ട. ഇങ്ങോട്ടോ എങ്ങനെ ബിരിയാണി? കുറച്ച് വെളിച്ചെണ്ണി അതിലേ കുരു ഉണ്ടാവും കേട്ടോ. ഞാൻ ഒരു മണി മൂക്കിലൊക്കെ തോണ്ടി ബിരിയാണി മസാല മതിയോ? ഇങ്ങനെയാണ് മല്ലിപ്പൊടി കുറച്ച് മാറണം അമ്മ. അത് വെളിച്ചെണ്ണൊക്കെ മാറുന്നല്ലേ. തൈര് പറഞ്ഞാണി തൈര് ലാസ്റ്റ് ആരാ പിരിയോ? പൊടിയിട്ട് മഞ്ഞപ്പൊടി കുറച്ച് കുറവുണ്ടല്ലേ അമ്മയെ? അത് അരച്ചിട്ട് നോക്കാം. മഞ്ഞപ്പൊടി ഇനി അരച്ചിട്ടുണ്ടോ? ഉപ്പിന്റെ അമ്മ
അതിൽ തീ കത്തിച്ചപ്പോ കണ്ടാരിക്ക് സ്വഭാവം മാറിയിട്ടില്ല. അടിയിൽ തീ കത്തിച്ചപ്പോ ഉപ്പിട്ടാണ് കല്ലുപ്പുണ്ടോ? പിന്നെ ഉപ്പില്ല, എരിവമ്മിലാ തീയില നീക്ക്. കുരുകൾക്കും തൈരും കുരുകൾക്ക് കുറച്ച് കുറച്ച് അത്യാവശ്യം ഇട്ടോളി. കുറച്ച് മല്ലിപ്പൊടിന്റെ കമ്മി ഉണ്ടല്ലോ അല്ലേ? ആ ബിരിയാണി മസാല വല്ലാതെ ഉണ്ട്. അത് ചോയക്ക് മാറ്റം മല്ലിപ്പൊടിയൊക്കെ കൂടിയതാ. കുറച്ച് കറിവേപ്പിന്റെ ഉണ്ടോ? മറ്റേതുമാണ് പണ്ടാരികളുടെ. മറ്റേ അങ്ങനെ കോരിയാണ് മറിച്ചത്. ഇടക്കിടക്ക് മാമച്ചേക്ക് തുപ്പ കഴിച്ചു വിയർപ്പ് അങ്ങനെ ഉറ്റുണ്ടല്ലോ. പിന്നെ എത്തിനാ ഉപ്പു ും തൈരുണ്ട് പൊട്ടിച്ചതൊന്ന് മഞ്ഞള് വേണ്ടല്ലോ. മഞ്ഞ കളറോ ഒന്നും തളപ്പിച്ചാണ് അതിൽ വെച്ചുകൊണ്ട് തളിച്ചുകൊണ്ട് മാങ്ങിച്ചാ മതി. പുളിയൊക്കെ തൈര് വെച്ചിട്ടില്ല കേട്ടോ. തൈര് ആ തൈര് പറഞ്ഞിട്ടില്ല കേട്ടോ. അച്ചി പിടിച്ചിട്ടുണ്ടാവല്ലോ. വെള്ളം വറ്റുമ്പോണ്ടാവും കുറച്ച് മല്ലിപ്പൊടിയാ വേണ്ടത്. അങ്ങോട്ടേക്ക് പൊന്തി വരുന്ന നെയ്യാണ്. വെളിച്ചെണ്ണ വരണോ? വേണ്ടല്ലോ. നിങ്ങളത് ചട്ടികൾക്ക് പറഞ്ഞില്ല വെളിച്ചെണ്ണ? വെളിച്ചെണ്ണ തന്നെയാണ്. ജോലി സ്ഥലത്ത് തന്നെ ക്യാമറ പിടിച്ചല്ല. ഓരോരുത്തരുടെ മുഖത്തേക്ക് ഓരോ സമയത്ത് പോണം. അന്ന ക്യാമറ വരാക്കാൻ പറ്റൂല. അമ്മായി മാറി മാറി മാറി.
ാണ് പണിയെടുക്കലാണ് കുറച്ച അങ്ങനത്തതൊക്കെ ഉണ്ട്. പണ്ടത്തെ പണ്ടത്തെ തള്ളാരോ അറിയിച്ചണോ? മസാല ഇതിഞ്ഞതിക്ക് അരി ഇടുമ്പോത്തിന് ഉപ്പില്ല കുറച്ച് വഴപ്പിട്ടളി അതായിരം മഞ്ഞിപ്പ് കമ്മി ഉണ്ടായിരുന്നു ആ ചൂടാറിയിട്ട് അതായിരം അരിയാ ഇപ്പൊ മാറുന്നൂടെ ഏ എന്നാ പാരി പാരി ക്കി നക്കി എടുക്ക ഉപ്പുണ്ടല്ലോ. ഞാൻ ഈ തൈര് വരുമ്പോ അപ്പൊ ഉണ്ടോ ഇല്ല നോക്കാം നമുക്ക് അല്ലേ. ആയിഷ ഉപ്പുതവിടെ ആ ഉയർത്ത് കേശ് പണ്ടറികളെ സമ്മതിച്ചാണ് അത്ര അതാണ് ആ കജ്ജോണ്ടിലെ കണക്ക് അതാണ് ആ കണക്ക് അളക്കി ഗ്യാസല്ലേ ദൈവം തന്ന ബി പി അല്ലേ. മല്ലിപ്പൊടിന്റെ കമ്മി മല്ലിപ്പൊടി തോനെട്ടിക്കണോ? മഞ്ഞപ്പൊടി കുറവായിട്ടേക്കാണ്. മഞ്ഞാണോ ബിരിയാണി? തലശ്ശേരി അതൊക്കെ അവിടുണ്ട് മുത്താത്ത ആ മേശം വെച്ചു പുതിയ ഇത് പഴയ തണ്ടൊന്നും ഇല്ല ഇല്ലേ.
അതന്നെ പറഞ്ഞത് നല്ലതില്ല. അതല്ലപ്പോ നിങ്ങളോട് കൊറേ നേരായിട്ട് പറഞ്ഞേ സൂപ്പർ നാരങ്ങ പോയിട്ടുണ്ട് അച്ചാറുണ്ടാക്കല്ലേ എരു കമ്മിണ്ടോ? എരു കമ്മിണ്ടെ കുരുളക്ക് പൊടി ഇട അപ്പൊ മനുഷ്യന്മാരെ പറഞ്ഞാൽ ശരിക്കും ഇങ്ങനെയാണ്. അല്ല എന്റെ ടീം കൊറേ ഉണ്ടോ വയനാട് പരങ്ങന്മാര്? എന്റെ ചങ്ങാഴ്ച ണോ കൊറച്ചുമാടെ ആങ്ങളും പെങ്ങളും മത്സരിച്ച് തിന്ന നാലര നാലര ഇപ്പൊ റെഡി അല്ലേ? ഉപ്പിന്റെ അമ്മ ഉണ്ടോ? നോക്കട്ടെ നോക്കട്ടെ നിങ്ങള് കഴിക്കമ്മ ഉപ്പിന്റെ അമ്മായി വെള്ളം നോക്കിയല്ലേ? എന്നാലും ആ വെള്ളം പറ്റാല്ലേ? ലോഡ് നാരങ്ങി ബസ്സിന്റെ പേരാ? ബസ്സില് ബംഗാളിന്റെ കുട്ടിന്റെ പേരോ? ഗസലിന് പേരിട്ടതോ? ഗസൽ ഉണ്ടല്ലോ, ഗസൽ എന്നാണ് അത്. ഗസൽ ഗസൽ എന്നാണ് ശരിക്കും അത്. ഗസൽ 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 എന്നായി ഷാവുൽ ഗസൽ. ഗസൽ എന്ന് പറഞ്ഞാൽ ഗസൽ എന്ന് പറഞ്ഞാൽ ഹിന്ദിയിലാണ് ഗസൽ. അപ്പൊ അതിന്റെ പേരാണ് ഷാഹുദൽ ഭവൻ. അത് പുള്ളിട്ടോ അമ്മ? അരി പുള്ളിട്ടോ? അപ്പൊ അങ്ങനെ ഞാൻ ദമ്മിട്ടാണ് ചോറ്, ഞാനാ ദമ്മിട്ടെ. അപ്പൊ ഇനി ബിരിയാണി പൊട്ടിച്ചുമ്പോ കാട്ടിത്തരാം അല്ലേ? അല്ല അമ്മായ, അമ്മായി ഇങ്ങനെ പാത്രം മാറാൻ ഏൽപ്പിച്ചേ. മീശമ്മലോ? മീശമ്മത്താ മറ്റേതാണ്, ഇഞ്ചിയാണ്. ചിർച്ച
തിരിച്ച് പിടിച്ചോളി എല്ലാം തേക്കൂല. അപ്പോ ഇന്റെ അന്തരം തിരിച്ചാത്, ഇതാണ് അന്തരം. അപ്പൊ പോവാണ്, നാളെ പോവാണ്, നാളെ ദുബൈക്ക് ദുബായിലേക്ക് പറക്കുന്നതാണ്. ഓ നാളെ പോണെ സംബന്ധിച്ച് ഓന്റെ പെണ്ണുങ്ങളും ബന്ധുക്കണ് അല്ലേ, ഓള് നുളച്ചാൻ വേണ്ടിയിട്ട് പോന്നാണ് അല്ലേ, കുറച്ച് നുളച്ചാൻ വേണ്ടി പോ. അമ്മയ്യേ അവന്ന് ബിരിയാണി തമ്മിട്ടങ്ങള് നിങ്ങള് മന്തി കൂട്ടാത്ത ബിരിയാണി കൂട്ടാത്ത അമ്മയ്യ നിങ്ങൾ മന്തി ബിരിയാണിയ കൂട്ടാത്ത രണ്ടും കൂട്ടും രണ്ടും കൂട്ടോ. നെയ്ച്ചോറ ഇമ്മാന്റെ അവസ്ഥ അറിയാക്ക്, ബിരിയാണിത്ത് മസാല കിട്ടും, മസാലയിൽ അരിയൊക്കെ ഉണ്ടാവുമല്ലോ ചെലപ്പോ, എന്നാലും അതൊക്കെ തിന്നും, പക്ഷെ ചോറൊന്നുമില്ല. അതാണ് ഉമ്മ. നിങ്ങളാ, നിങ്ങള് ചിക്കനാ കൂട്ടാത്ത ചോറുന്നു, ചിക്കൻ കൂട്ടും, നേരെ ഓപ്പോസിറ്റ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിച്ചോണ്ടില്ല അവസ്ഥയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിച്ചാണ്. അതുകൊണ്ടാണ് അങ്ങനെ രണ്ടാളും ഓപ്പോസിറ്റ് ആയത് അല്ലേ അമ്മയ്യ. ശരിയല്ലേ, ശരിയാണ്, ശരിയാണ് മക്കള്. ആ ശരി, അപ്പൊ ചിക്കൻ പൊരിക്കണ്ട്. രസം ഉണ്ടായിരുന്നു കേട്ടോ. രസം ഉണ്ടോ വെച്ചാതെ ഇത് കറക്കണേ. നാളെ രാവിലെ പോയിട്ട് കറന്ന് നോക്കാം ചേച്ചി, കറക്ക വിഷമായിട്ട് കിടക്ക. ഇല്ലേ സത്യം പറഞ്ഞോ, സങ്കടമല്ലേ നിങ്ങൾക്ക്? കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഒഴിച്ചില്ലല്ലോ ഇനി. ഉറപ്പല്ലേ? ആല്ലോട്ടോ, ഇനി ഞാൻ പോയി വരാം. നിങ്ങളെപ്പോഴത്തേ അപ്പൊ അന്തരം അവിടെ നൂറ് ഇളച്ചും മൂത്തച്ചിമ്പാടെ ഒറ്റക്ക് ചാടിച്ച. ഞാൻ അമ്മായിമാനോട് പറയട്ടോ, അമ്മായിമാനോട് പറയട്ടോ, ഒറ്റക്ക് പോയി ചാടിച്ചണ്. പിന്നെ രണ്ടാളും തഗ് ആയിച്ചോ. എന്തേലും കാക്ക് പോവാലേ ഗൾഫക്ക്? എനിക്ക് വിഷമുണ്ടോ? എന്റെ പെണ്ണുങ്ങൾ ഇതാണ്, അതിന് കുടിച്ചോ. എനിക്ക് ഗൾഫക്കും അയാൾക്ക് പാകം തല തിരിഞ്ഞു അല്ലേ. ശവത്ത് കുത്തല്, ശവത്ത് കുത്തല്ലേന്നോ വിഷമണ്ടോ? സാല ഇപ്പോ അടുത്ത ഒരല്ല ഒന്നര രണ്ടു കൊല്ലം കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് കല്യാണൊക്കെ ഉണ്ടാക്കാം അല്ലേ. കൊഴപ്പല്ലേ, വേദന സങ്കടപ്പെടല്ലേ കേട്ടോ. ആരപ്പതി അമ്പുവോ, അത് ചായണോ ബിസ്ക്കറ്റ് ആണോ? വേണ്ട വൈ ബിസ്ക്കറ്റ് ആണ്ടേ വൺ ഒന്നാണ്ട അപ്പൊ അങ്ങനെ ഉത്സാഹം പോവുകയാണ്. അവൻ പോണേനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാ? സങ്കടമുണ്ട്, രസല്ലോ രസല്ലോ പോയിക്കോട്ടെ, സങ്കടം ഉണ്ട്.
അമ്മയ്ക്ക് ഉണ്ടാകും കടം. മൂക്കുന്നല്ല തങ്കടം പേരില്. അപ്പോ എനക്കുണ്ടോ? ഇല്ലല്ലോ. ഉണ്ടോ? ഉണ്ടേ പറഞ്ഞോ. അമ്മയ്ക്കോ? അമ്മയ്ക്കുണ്ടോ? ആ അമ്മയോട് ചോദിച്ചാല്. അമ്മയ്ക്ക് തങ്കടല്ല. ഇപ്പൊ ചെറിയ സങ്കടം സാറല്ലോ. സാറ് ശരി. അമ്മായി അമ്മായി ശരി. അമ്മായി ഏതമ്മായി? അമ്പോനോ? കുട്ടികളെ പേടിപ്പിച്ചാലും സാറേ. കുട്ടികളെ മോശം. അങ്ങനെ കണ്ടിട്ട് പേടി. ഭീകര ലുക്കാണ് എഴുതിയണം. അപ്പോ ഇത് കൊറച്ച് നേരത്തെ ഞാൻ വീഡിയോ എടുത്താണ് ഞാനാ വെച്ചത്. ഇതൊക്കെ കാട്ടി കൊടുത്തേക്കണ് ഇതൊക്കെ സൂപ്പായില്ലപ്പോ. ആ ഭാഗം മാത്രം കട്ട് ചെയ്യാം. കട്ട് ചെയ്യാം. അപ്പൊ ഇതാണ് മസാല ബിരിയാണി. അങ്ങനെ പറയാണ് ഞാനൊരാളാണ്. ഞാൻ ഒരാള് കഴിഞ്ഞോ? ഉണ്ടോ? കമ്മിയാണല്ലോ. ഇത്ര ആൾക്കാരൊന്നല്ലോ. അല്ല കുഞ്ഞു അങ്ങനെ ഫോക്കസ് ചെയ്യുന്നത്. ഇട്ടടാ. പോയി ബിരിയാണി ആൻ്റമ്മ. എന്താ പറഞ്ഞേ? എന്തോ പറഞ്ഞല്ലോ. എന്തോ എന്തോ കേട്ടവര്. ആ ബീഫിന്റെ തമ്മാണോ ബിരിയാണിന്റെ തമ്മ? ബീഫ് ഇളമായിട്ട് ചെയ്യാം. എന്താ പറഞ്ഞോ? നല്ല വീഡിയോസും ഉണ്ടാവുന്നതാണ്. അപ്പൊ അങ്ങനെ അന്തറോനെ പെട്ടിട്ടാണ്. പെട്ടിട്ട് കഴിഞ്ഞു കുറച്ച് ചെറിയ കേട്ടോ. എന്നിട്ട് ഏകദേശം കഴിഞ്ഞു. ഇതിൻ്റെ ഉള്ളിൽ എത്ര ചേച്ചി കാട്ടി തന്നില്ല. കാട്ടി തരാൻ പറ്റൂല. എന്താ ആത്മാകര അച്ചാറ കൊടുത്തേച്ചത്. ഉമ്മ സങ്കടത്തിൽ ഒന്നും ഉണ്ടാക്കിയില്ല. ഉമ്മ കഴിക്കുന്നത് അപ്പൊ അങ്ങനെ ചെറിയ സങ്കടക്കണ്ടോ? ചെറിയ സങ്കടം കഴിഞ്ഞു. ഞങ്ങൾ തന്നെ ഒരാഴ്ചത്തെ ഇതല്ല ഉള്ളു. ഞാനും പൂമോളും തമ്മിൽ അല്ലെ. പൂമോളെ കല്യാണം കഴിഞ്ഞിട്ടല്ലേ നിക്കാ കഴിഞ്ഞാണ്. ഒരാഴ്ച എന്നിട്ട് കൊടുത്തിട്ട് ഇതാക്കിട്ടൊന്നും ഇല്ലട്ടോ. ഒരാഴ്ചത്തെ ഗ്യാപ്പല്ല ഉണ്ടായിട്ടുള്ളൂ നിക്ക കഴിഞ്ഞാണ്ട്. എന്റെ മോശമല്ല കൊണ്ടുപോയിട്ടാണ് അങ്ങനെ. പിന്നെ പെരത്ര സാറൊന്നല്ല. അപ്പൊ കാട്ടി കൊടുക്കണ്ടല്ലേ എത്തിയാണ്. ബിഗ് ബ്രോ ഞാൻ ഇങ്ങനെ ലേറ്റ് ഇട്ടാണ് വിചാരിക്കല്ലോ കേട്ടോ. ഏഹ്
വേറെന്താ കുഴപ്പമില്ലാണ് അത് സമയത്തില്ല കണക്കാര് 12 മണിയായിട്ട് ഉണ്ടാവുള്ളൂല്ലേ വേറെ വേറെ ണോ അനക്കാ ജോയിൻ തിരുവില്ല ഓ നേരെ അവിടെ പണിക്ക അത് തോക്കണ ഒരു പടിക്ക് തന്നെ തിരിച്ചു വരും ഈ പടി കേറിയാ ഇറക്കല്ലോ Yeah.